എല്ലാം ഉടനറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇടതുമുന്നണി നല്ല ആത്മവിശ്വാസത്തിലാണ് പാർട്ടി അണികൾക്കും നേതാക്കൾക്കും മികച്ച വിജയം ലഭിക്കുമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം ഉടൻ അറിയാം അതേസമയം ഇടതുമുന്നണി നല്ല ആത്മവിശ്വാസത്തിലാണ് ജനതാദളിന്റെയും കേരള കോൺഗ്രസിന്റെയും മുന്നണി പ്രവേശന മുന്നണിക്ക് നൽകിയ ആത്മവിശ്വാസം ചേർതൊന്നുമല്ല ജോസ് കെ മാണിയാണ് മുന്നണിയിലെ താരമായി മാറിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നല്ല ആത്മവിശ്വാസത്തിലാണ് മുന്നണിയുടെ വിജയം പ്രവചിച്ചതും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണി ഭരണം ഉറപ്പാണ് എന്ന് എൽഡിഎഫ് കൺവീനർ അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലും ഇടതുമുന്നേറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇക്കാലമത്രയും കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും ഇടതുമുന്നണിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇതാദ്യമായാണ് ചെങ്കോടി പാറിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിക്കില്ല എന്നും എ വിജയരാഘവൻ പറയുകയുണ്ടായി തലസ്ഥാനത്തെ ബിജെപി ജയിച്ചാൽ മറ്റൊരു സന്ദേശമാകും നൽകുന്നത് അതിനാൽ ബിജെപിയെ തടയാൻ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള മേഖലകളിൽ എല്ലാ കരുതലും ഇടതുമുന്നണി എടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻസിപിയുമായി അകൽച്ചയിലില്ല എന്നും മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട തലത്തിൽ പ്രശ്നങ്ങളില്ല എന്നും വിജയരാഘവൻ പറയുകയുണ്ടായി സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും എൽഡിഎഫ് കൺവീനർ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം നഗരസഭയിൽ വലിയ നീക്കുപോക്ക് യുഡിഎഫും എൽഡിഎഫും തമ്മിൽ നടത്തിയിട്ടുണ്ടെന്നാണ് രഹസ്യ റിപ്പോർട്ട് ഹൈദരാബാദ് മോഡലിൽ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ബിജെപി ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള വിവരം സിപിഎം കേന്ദ്രങ്ങൾക്ക് ലഭിച്ചിരുന്നു ഏത് വിധേനയും ബിജെപിയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താനാണ് സിപിഎമ്മും കോൺഗ്രസും തീരുമാനിച്ചത് അതായത് തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ ഇരു പാർട്ടികളും തീരുമാനിച്ചു ഇത് നടന്നത് കേന്ദ്രീകൃത സ്വഭാവത്തിലല്ല പ്രാദേശിക തലത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അതിപ്രസരം കുറവാണ് വ്യക്തിപരമായ വോട്ടുകൾക്കാണ് മുൻതൂക്കം ലഭിക്കാറുള്ളത് തലസ്ഥാന നഗരത്തിൽ ബിജെപി രംഗത്തിറക്കിയത് നഗരത്തിന് ചിരപരിചിതരായ നേതാക്കളെയാണ് വി വി രാജേഷും മറ്റും മത്സരരംഗത്തിറങ്ങിയതാണ് വിനയായി മാറിയത് ഇത് ഭരണം പിടിക്കാനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കിയ വലതുമുന്നണികൾ പൊതുശത്രുവായ ബിജെപിയെ ഒതുക്കാൻ തീരുമാനിക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് ഗണ്യമായ തരത്തിൽ വോട്ട് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടത്തിയത് ഇക്കാര്യം ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും ഉമ്മൻചാണ്ടിക്കും അറിയാം നീക്കുപോക്ക് നടന്നതായി കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുന്നുമുണ്ട് മുസ്ലിം ലീഗിനെ ഒതുക്കി അതിൽ നിന്നുള്ള വോട്ടുകൾ കട്ടെടുക്കാനുള്ള ഇടതുമുന്നണിയുടെ തന്ത്രം വിജയിച്ചുവെന്നാണ് പിണറായിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ലീഗിന്റെ അടിത്തറ ഇളകുമെന്ന് പിണറായി ആവർത്തിക്കുന്നത് വെറുതെയല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതീക്ഷിതമായി ഇറങ്ങാതെ പിണറായി അകത്തളങ്ങളിലും തന്ത്രങ്ങൾ മെനയുന്നതായി അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പറയുന്നുണ്ട് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന ഘടകം നൽകിയിരിക്കുന്നത് വിജയചിഹ്നമാണ് പാർട്ടി ജയിച്ചു കയറിയാൽ പിണറായിയെ പിടിച്ചു കിട്ടാനാകില്ല ഏതായാലും ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉണരാനാണ് എ കെ ജി സെന്റർ പാർട്ടി അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് മണിക്കൂറുകൾക്കകം നമുക്ക് അറിയാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത